വെൽക്കം ടു രമ്യാസ് മാക്സ് കാണ. ലീനിയർ ഇനീക്വാളിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ രമ്യാസ് മാക്സ് കാണർ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിനകത്ത് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുവഴി നിങ്ങൾക്ക് ലൈവ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 7x+3 <5x+9)നകത്ത് സോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനെ രണ്ട് ടൈപ്പിൽ സ്ലാക്ക് ഇനിക്വാളിറ്റിയും സ്ട്രിക്ട് ഇനിക്വാളിറ്റിയും ഉണ്ട്. അതിൽ റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത് എങ്കിൽ നമുക്കത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓപ്പൺ ബ്രാക്കറ്റോ ക്ലോസ് ടു ബ്രാക്കറ്റോ ഹാഫ് ക്ലോസ് ടു ബ്രാക്കറ്റോ അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് സൊല്യൂഷൻ എഴുതേണ്ടത്. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് നമ്പർ ലൈനിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് 7x+3 <5x+9 ആണ്. നേരത്തെ ചെയ്ത പോലെ 7x അടുക്കലേക്ക് നമുക്ക് 5x 9 അടുക്കലേക്ക് 3 കൊണ്ടുപോകാം. അപ്പോൾ 2x+9 - 3 വരും, 6 വരും. അപ്പോൾ x<6/2) ഈ 2 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, 3 കിട്ടും. അതായത് നമുക്കിവിടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? x<3 ആണ്. അപ്പോൾ x<3 എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ബ്രാക്കറ്റ് ഇട്ടും കൂടെ ഒന്ന് എഴുതി നോക്കാം. x ആരൊക്കെ ആയിരിക്കും? നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് എഴുതിയാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ ആയിരിക്കും, ഓപ്പൺ ഇൻ്റർവൽ ആയിരിക്കും. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇടാം, ഈക്വൽ ടു സൈൻ ഇല്ലെങ്കിൽ ഓപ്പൺ ഇടുക. ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സൊല്യൂഷൻ ഓപ്പൺ ഇൻ്റർവലിലാണ് വരുന്നത്. 3 ചെറുതെന്ന് പറയുമ്പോൾ 3 അതിനേക്കാളും ചെറുത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, പിന്നെ ബാക്കിലോട്ട് വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഓപ്പൺ ഇന്റർവലിനകത്ത് കൊടുക്കാം. അപ്പോൾ 3 താഴോട്ട് വരുന്ന, 3 ചെറുതായിട്ട് വരുന്ന എല്ലാ x ആണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട x - ഓപ്പൺ ഇന്റർവൽ -∞, 3 ആയിരിക്കണം. ഇനി ഇതെങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 3 സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ 3 എടുക്കാൻ പാടില്ല. പിന്നെ വരുന്നത് 3 ചെറുതാണ്. അപ്പോൾ 3 ചെറുതെന്ന് പറയുമ്പോൾ 3 ഇവിടെ ഉണ്ട്. 3 ചെറുതെന്ന് പറയുമ്പോൾ ഈ നമ്പർ ലൈനിൽ 3 ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ടുള്ള പോർഷൻ കുറച്ചൊന്ന് തിക്കം ചെയ്ത് വരച്ചു കൊടുക്കുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള എല്ലാ വാല്യൂസും നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരും. ഇനി ഇവിടെ വരുമ്പോൾ ഈ 3 നമ്മൾ എടുക്കാത്തത് കൊണ്ട് തന്നെ 3 അവിടെ ഒരു ഹോള് കൊടുക്കുക. 3 അവിടെ ഡാർക്കൻ ചെയ്യരുത്. ഈ ഹോള് കാണുമ്പോൾ മനസ്സിലാക്കുക ഇത് ഓപ്പൺ ഇന്റർവൽ ആണ്, ഇവിടെ 3 നമ്മൾ എടുക്കില്ല. 3 തൊട്ട് അടുത്തുള്ള വാല്യൂസ് വരെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ നമുക്കൊന്ന് നോക്കാം. അവിടെ ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ നോക്കുമ്പോഴേ അറിയാം ഇവിടെ 2 ഉം 4 ഉം ഉണ്ട്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 2 ഉം 4 ഉം LCM കൊണ്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഞാനിപ്പോ രണ്ടുപേരെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താല് എന്താ സംഭവിക്കുക? ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 അതായത് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താല് ആ ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പേഴ്സ് ഒക്കെ അങ്ങ് പോയി കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് കട്ട് ചെയ്ത് പോകും. അപ്പൊ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മള് 2 ആക്കി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാ. ഇനി ഇത് കട്ട് ചെയ്തങ്ങ് പോയിട്ട് ബാക്കി 2 × 3x - 4 > x + 1 - 4 വരും. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6x വരും, -8 വരും, > x + 1 - 4. ഇപ്പൊ 6x - 8 > 1 - 4 എന്ത് വരും? -3 വരും. അപ്പൊ കിട്ടുന്നത് 6x - 8 > x - 3 ആണ്. അതിൽ 6x അടുക്കലേക്ക് നമുക്ക് ഇവിടെ നിന്നുള്ള x കൊണ്ടുവരാം. > x = -3 അവിടെ കിടപ്പുണ്ട്. -8 അപ്പുറത്തേക്ക് പോകുമ്പോൾ +8 ആയിട്ട് മാറും. ഇപ്പൊ 6x നിന്നും x പോയി കഴിഞ്ഞാൽ ബാക്കി 5x ഉണ്ടാകും. ഇവിടെ -3 ഉം 8 ഉം ആണ് വരുന്നത്. -3 ഉം 8 ഉം വരുമ്പോൾ അവിടെ 5 വരും, +5 വരും. അപ്പൊ കിട്ടിയത് ഇങ്ങനെയാണ്, 5x > 5. അപ്പോൾ x > 5/5. അപ്പൊ എന്ത് വരും? x > 1 വരും. നമുക്ക് ഇന്റർവൽ ആയിട്ട് ഒന്ന് എഴുതി നോക്കിയാലോ. ഈക്വൽ ടു സൈൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ക്ലോസ് ഇടുക അല്ലെ, 1 എഴുതുന്ന സ്ഥലത്ത് ക്ലോസ് ചെയ്യണം. ഇനി 1 ഫസ്റ്റിലാണോ ലാസ്റ്റിലാണോ എന്ന് അറിയാൻ 1 വലിയ നമ്പേഴ്സ് ആണോ 1 ചെറിയ നമ്പേഴ്സ് ആണോ നോക്കുക. ഇവിടെ നോക്കിക്കേ, എക്സ്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാല് ഈ തുറന്നിരിക്കുന്ന ഭാഗത്ത് വലിയ ആൾ എക്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോ ബാക്കി എല്ലാ നമ്പേഴ്സും എന്തായിരിക്കണം ഇവിടെ, വണ്ണിനെക്കാളും വലിയ നമ്പേഴ്സ് വേണം നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കാൻ. എപ്പോഴും എക്സ് എഴുതുന്നതായിരിക്കണം വണ്ണിനെക്കാളും വലുത്. അപ്പോ നമുക്ക് വണ്ണിനെക്കാളും വലുത് വേണമെങ്കിൽ വൺ ആദ്യം എഴുതി ബാക്കി നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ട് കൊടുക്കണം, പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ വൺ ഇൻഫിനിറ്റി ഫോമിലായിരിക്കണം എഴുതേണ്ടത്. ഇനി വൺ ഇവിടെ എടുക്കാം ഈക്വൽ ഉള്ളത് കൊണ്ട് വണ്ണിന്റെ അവിടെ ഓപ്പൺ ക്ലോസ്ഡ് കൊടുക്കുക. ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്ക് അങ്ങ് അറ്റം വരെ പോകുന്നത് കൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യാം, ഓപ്പൺ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വൺ മുതൽ റൈറ്റ് സൈഡിലോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സുമാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ സൊല്യൂഷൻ എക്സ് ബിലോങ്സ് ടു വൺ ഇൻഫിനിറ്റി, ഹാഫ് ഓപ്പൺ ആണ്, അവിടെ എന്താണ് വണ്ണിന്റെ അവിടെ ക്ലോസ്ഡ് ആണ്, പിന്നീട് ഇൻഫിനിറ്റി വരുന്ന ഭാഗത്ത് അത് ഓപ്പൺ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും, നമുക്കിവിടെ വൺ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങോട്ടൊന്ന് ഡാർക്കൻ ചെയ്യിക്കുക. ഇനി ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ണും കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ വണ്ണും കൂടിയിട്ട് ഡാർക്കൻ ചെയ്യുക. നേരത്തെ കേസിൽ ത്രീ അവിടെ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്, അത് ഓപ്പൺ ഇന്റർവെല്ലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഒരു ഹോൾ ആയിട്ടിട്ടത്. ഇവിടെ നമ്മൾ വണ്ണും കൂടി എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ വണ്ണും കൂടിയിട്ട് ഡാർക്കൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്രാക്കറ്റും നമ്പർ ലൈനും അതൊന്ന് തറവാകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കേസ് ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുന്ന കണ്ടീഷനെ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടും നമ്പർ ലൈനിലും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ആദ്യം നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാല് വണ്ണിനെക്കാളും വലിയ എല്ലാ എക്സുമാണ്. അപ്പോ വണ്ണ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്, വലിയ നമ്പേഴ്സ് ആണ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. വണ്ണിനെക്കാളും വലുതാകണം. അപ്പൊ വണ്ണിനെക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വൺ മുതൽ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, അപ്പൊ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ വൺ എടുക്കരുത്, കാരണം ഈക്വൽ ടു സൈൻ ഇല്ല, സ്ട്രിക്ട് ഇൻഇക്വാളിറ്റി ആണ്, വൺ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, ഓപ്പൺ ഇന്റർവെല് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ വണ്ണ് മുതലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, വണ്ണ് മുതൽ പ്ലസ് ഇൻഫിനിറ്റി ഇങ്ങോട്ടാ പോകേണ്ടത്. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. വൺ അവിടെ ഈക്വൽ ടു സൈൻ ഇല്ല, ക്ലോസ് ഇന്റർവൽ അല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ഹോളും ലീവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്പർ ലൈനിൽ ഇതിന്റെ സൊല്യൂഷൻ സെറ്റിനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ വൺ ഇൻഫിനിറ്റി ആയിട്ട് കൊടുക്കുക. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാല് വണ്ണിനെക്കാളും വലുതാണ്, അപ്പൊ അവിടെ ഈക്വൽ ടു സൈൻ വന്നതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കുക, വണ്ണിന്റെ അവിടെ നമുക്ക് ക്ലോസ്ഡ് കൊടുക്കാം, കാരണം അവിടെ വൺ എടുക്കാം. അപ്പൊ ഇവിടെ എന്തുവരും, ഈ കേസില് വണ്ണിന്റെ അവിടെ ഹോൾ അല്ല, വണ്ണും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അത് ലെസ് ദാൻ വരുന്ന സമയത്ത് എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാല് വണ്ണിനേക്കാളും ചെറിയ എല്ലാ എക്സസും നമുക്ക് എടുക്കാം. അപ്പൊ വണ്ണിനേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ വൺ ആയിരിക്കും വലുത്, ബാക്കി നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വണ്ണിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ട് രണ്ടിടവും നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുക്കുക. അപ്പോ ഇവിടെ നമ്മൾ സൊല്യൂഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വരിക, വണ്ണിനെക്കാളും ചെറുതെന്ന് പറയുമ്പോൾ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ണിനെക്കാളും ചെറിയ നമ്പർ വരിക. അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് ഷെയ്ഡ് ചെയ്യുക. അവിടെ ഈക്വൽ ടു സൈൻ ഇല്ല, ഓപ്പൺ ഇന്റർവെൽ ആയതുകൊണ്ട് വണ്ണിന്റെ അവിടെ നമ്മളൊരു ഹോൾ കൊടുക്കുക. ഇനി ഇവിടെ ഈക്വൽ ടു സൈനും കൂടെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഈ വണ്ണിന്റെ അവിടെ നമ്മൾ ക്ലോസ് ചെയ്യും, വണ്ണും കൂടി നമുക്ക് എടുക്കാം, വണ്ണും വണ്ണിനെക്കാളും ചെറിയ എല്ലാ എക്സും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോൾ ഇട്ടത് എന്താക്കി കൊടുക്കുക, ഡാർക്കൻ ചെയ്ത് ആ വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കും സൊല്യൂഷൻ. ഇനി എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ അവിടെ ഓറൊന്നുമില്ല, എക്സ് ഈക്വൽ ടു വൺ. അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു വണ്ണിനെ നമുക്ക് നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താണ്ടേ, ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു വൺ. അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ആരും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ആരും സൊല്യൂഷൻ ആയിട്ട് വരില്ല. എക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൺ, ആ പോയിന്റ് മാത്രമേ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് സ്ട്രിക്ട് ഇൻഇക്വാളിറ്റിയും സ്ലാക്ക് ഇൻഇക്വാളിറ്റിയും ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി കുറച്ച് വേർഡ് പ്രോബ്ലംസ് നോക്കാം. രണ്ട് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. The marks obtained by a student of class 11 in first and second terminal examination are 62 and 48 respectively. Find the minimum marks should get in the annual examination to have an average of at least 60 marks. ഇതാണ് നമ്മുടെ question. If the marks obtained by a student of class 11 ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ, ആദ്യത്തെ രണ്ട് എക്സാമിനേഷൻ, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷനും സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനും ഒരു കുട്ടിക്ക് 62 മാർക്കും 48 മാർക്കും വെച്ചിട്ട് കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഇനി എത്ര മാർക്ക്, മിനിമം എത്ര മാർക്കെങ്കിലും കിട്ടിയാൽ ആ കുട്ടിക്ക് മൂന്നാമത്തെ പരീക്ഷ കഴിയുമ്പോൾ, ആനുവൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ ആവറേജ് 60 എങ്കിലും കിട്ടും. അപ്പോൾ ആവറേജ് അറ്റ്ലീസ്റ്റ് 60 എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ആനുവൽ എക്സാമിനേഷന് എത്ര മാർക്കാണ് ആ കുട്ടി മേടിക്കേണ്ടത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 60 കിട്ടിയാൽ മതി, 60 കൂടുതൽ കിട്ടിയാലും സന്തോഷം അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് 60 ആണ് വേണ്ടത്. അപ്പോൾ 60 അല്ലെങ്കിൽ 60 കൂടുതൽ. അപ്പം നോക്കിക്കേ, ആവറേജ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കിട്ടുന്ന മാർക്ക് 62 48 കിട്ടി. ഇനി ആനുവൽ എക്സാമിന് മാർക്ക് കിട്ടിയിട്ടില്ല, അത് എക്സ് ആണെന്ന് ഇരിക്കട്ടെ, നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ആ കുട്ടിക്ക് എക്സ് മാർക്ക് കിട്ടണം. അപ്പോൾ അത് നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ 3 മാർക്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കിട്ടുന്ന ആവറേജ് എന്തൊക്കെയാകണം? 60 ആയാലും കുഴപ്പമില്ല, അപ്പോൾ ഈക്വൽ ടു വേണം. പിന്നെ 60 കൂടുതലായാൽ, ആവറേജ് കൂടുതലായാലും സന്തോഷമല്ലേ. അപ്പോൾ 60 അറ്റ്ലീസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ എന്താണ് നമുക്ക് വേണ്ടത്, 60 ഇവിടെ കൊടുക്കുക, ഈക്വൽ ടു സൈൻ ഇവിടെ കൊടുക്കുക. ഇനി ഇവിടെ കിട്ടേണ്ടത് ഇത് ഗ്രേറ്റർ ആയിട്ട് വരണം. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. 62 പ്ലസ് 48 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 62 48 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 110 പ്ലസ് എക്സ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. 110 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 180 കിട്ടും. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 മൈനസ് 110, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70. എക്സ് 70 കിട്ടിയാൽ ആവറേജ് 60 കിട്ടും. അപ്പോൾ 70 എബോവ് 70 എങ്കിലും ആ കുട്ടി മൂന്നാമത്തെ ആനുവൽ എക്സാമിനേഷന് മേടിച്ചെങ്കിൽ മാത്രമേ ആവറേജ് 60 എങ്കിലും ആ കുട്ടിക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ആവറേജ് 60 എങ്കിലും കിട്ടാൻ എത്ര മാർക്ക് സ്കോർ ചെയ്യണം? 70 എങ്കിലും സ്കോർ ചെയ്തേ മതിയാകും. ഇനി അതേപോലെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. കൺസിക്യൂട്ടീവ് ഓഡ് ആണേ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. Both of which are larger than 10 such that their sum is less than 40. Odd natural number ആയിരിക്കണം, consecutive ആയിരിക്കണം, രണ്ട് പേരും 10 കൂടുതലായിരിക്കണം, അവരുടെ സം എടുത്താൽ 40 ചെറുതായിരിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, എക്സ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ തൊട്ടടുത്ത ഓഡ് നമ്പർ എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലേ. ഇവർ രണ്ടുപേരും 10 കൂടിയ നമ്പേഴ്സ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? ആ സമ്മ 40 ചെറുതായിട്ട് വരണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആരൊക്കെയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യാം. എക്സ് എക്സ് 2x വരും, 2x പ്ലസ് 2 ലെസ് ദാൻ 40. അപ്പോൾ 2x എടുക്കുമ്പോൾ ലെസ് ദാൻ 40 മൈനസ് 2. അപ്പോൾ 2x ലെസ് ദാൻ 38, എക്സ് ലെസ് ദാൻ 19, അതായത് നമ്മുടെ എക്സ് 19 ചെറുതായിരിക്കണം. ആദ്യം പറഞ്ഞു 10 വലുതാവണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, സമ്മ 40 കുറവായിരിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ എടുക്കുന്ന എക്സ് 19 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതായത് നമ്മുടെ എക്സ് 19 ചെറുതും ആയിരിക്കണം, 10 വലുതും ആയിരിക്കണമാണല്ലോ. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന എക്സ് 10 വലുതും 19 ചെറുത് വേണം. ഇവിടെ ഈക്വൽ സൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 10 or 19 നമുക്ക് എടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 10 കഴിഞ്ഞു വരുന്ന ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണ്? 11, 13, 15, 17, 19 എടുക്കാൻ പാടില്ല. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഇത്രയാണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത എക്സ് പ്ലസ് 2 ആരാ നോക്കണമല്ലോ. എക്സ് 11 വന്നാൽ തൊട്ടടുത്തുള്ളത് 13, 13 വന്നാൽ അടുത്തത് 15, 15 വന്നാൽ രണ്ട് കൂട്ടുക, എക്സ് പ്ലസ് 2 ആണല്ലോ അടുത്തത്, അപ്പൊ രണ്ട് കൂട്ടിയാൽ 17, 17 വന്നാൽ 19. അപ്പൊ ചോദിക്കും 19 ചെറുതല്ലേ എക്സ് എടുക്കാവൂന്ന്. എക്സ് 19 കുറവെടുക്കാം, കുറവേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ എക്സ് പ്ലസ് 2 കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? 19 എടുക്കാം. കാരണം എന്താണ്? എക്സ് പ്ലസ് 2 10 വലുതാകണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എക്സിന്റെ ബൗണ്ടറിയാണ് 19 ചെറുതാകണമെന്ന് പറയുന്നത്. അപ്പോൾ എക്സ് 17 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 2 എന്താകാം? 19. നമുക്ക് വരുന്ന പോസിബിൾ പെയേഴ്സ് 11 13 13 15 15 17 17 19. ഇത്രയും പെയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ ഒന്നല്ല 3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. എക്സ് 10 കൂടുതലായിരിക്കണം,
എക്സ് പ്ലസ് ടു 10 കൂടുതലായിരിക്കണം, എക്സും എക്സ് പ്ലസ് ടുവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 40 ചെറുതാകണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഓഡ് പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.